ചെറുകഥ, കവിത, ഫലിതം ഈ വിഷയങ്ങളിൽ കഴിവുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ 59 സെക്കൻഡിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പ്രകടനങ്ങൾ വാർത്താ വൈറ്റ്സുമായി പങ്കുവയ്ക്കൂ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. അരക്ക് താഴേക്ക് തളർന്നു പോയത് എപ്പോഴാണ്? ആ സമയത്ത് എന്തൊക്കെ അനു ബുദ്ധിമുട്ടാണ്? ഒരു ദിവസം വള്ളത്തെ പോയി കുപ്പി ശേഖരിച്ച് ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഓ, അത് തുച്ഛമായ എന്തെങ്കിലും വില കിട്ടുള്ളൂ. അന്നൊന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ രാജപ്പൻചേട്ടനെ തേടിയിട്ട് തായ്വാനിൽ നിന്ന് ഒരു 7.3 ലക്ഷം രൂപയുടെ ഒരു അന്താരാഷ്ട്ര പുരസ്കാരം ഒക്കെ വന്നല്ലോ. വന്ന് കിട്ടി. ആ പൈസ കിട്ടിയോ? ഇനി ആ തുക ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ് ഒരാഗ്രഹം? രാജപ്പൻ ചേട്ടനെ കാണാതിരിക്കാൻ പ്രകൃതിക്കാവില്ലല്ലോ. ഈ വെളിച്ചത്തിന് മുന്നിൽ എത്ര നാൾ വിധി കണ്ണടയ്ക്കാനാണ്? സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിന്റെ ഷൈനിങ് വേൾഡ് എർത്ത് പ്രൊട്ടക്ഷൻ അവാർഡാണ് മഞ്ചാടിക്കരി നടുവേലിക്കര NS രാജപ്പനെ തേടിയെത്തിയത്. 10,000 US ഡോളർ ആണ് പുരസ്കാരം. പ്രതിസന്ധി സാഹചര്യങ്ങളെ അവഗണിച്ചുള്ള രാജപ്പന്റെ സേവനം മാതൃകയാണെന്നും പുഴകൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ ഭൂമിയെ തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും തായ്വാൻ പ്രശംസാ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. നന്ദു എന്ന യുവാവെടുത്ത രാജപ്പൻ ചേട്ടന്റെ ചിത്രങ്ങളാണ് ഈ അംഗീകാരത്തിന് ഇപ്പോൾ അർഹമായിരിക്കുന്നത്. രാജപ്പൻ ചേട്ടന് പുരസ്കാരം ലഭിച്ചതിനെ പറ്റി നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് നന്ദു ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2020 ജൂൺ മാസത്തിലാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. കായൽക്കരയിൽ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് കരയിൽ താമസിക്കുന്ന ചിലർ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും കായലിലേക്ക് വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് സംഭവമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നീടാണ് ഒരാൾ വള്ളം തുഴഞ്ഞു വരുന്നത് കണ്ടത്. പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കിയെടുക്കുന്നു. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഞാൻ ചേട്ടാ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. തിരിഞ്ഞു നോക്കി. ആ കാഴ്ച ഞാൻ ഫ്രെയിമിലാക്കി. ഫോട്ടോ കണ്ടപ്പോൾ ഒരു രസം. ഒരു ഫോട്ടോ കൂടി എടുക്കാനായി അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആ മനുഷ്യന് കാലുകളില്ല എന്ന് തിരിച്ചറിയുന്നത്. പ്ലാസ്റ്റിക് കുപ്പി വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം മലിനമായ കായലിന്റെ സംരക്ഷണവും ലാഭേച്ഛ കൂടാതെ ചെയ്യുന്നു. ഞാനെടുത്ത ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു, മാധ്യമങ്ങളിൽ വാർത്തയായി. പക്ഷേ ആ ചിത്രങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരം തേടിയെത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചത് സന്തോഷമായി. രാജപ്പൻ ചേട്ടന് പത്മശ്രീ ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. പിന്നീട് ഞാനെടുത്ത ചിത്രങ്ങളും വീഡിയോയും ഒക്കെ കുറച്ച് വിദേശ ഏജൻസികൾക്ക് അയച്ചു കൊടുത്തു. ചില മാധ്യമങ്ങളിൽ വാർത്തയായി. തായ്വാന്റെ ദി സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണൽ അധികൃതർ ആദ്യം എനിക്കാണ് മെസ്സേജ് അയച്ചത്. സത്യം പറയാമല്ലോ, ആദ്യം ഫേക്ക് ആണെന്നാണ് കരുതിയത്. രാജപ്പൻ ചേട്ടന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് അയച്ചു കൊടുത്തു. ഒരാഴ്ചയ്ക്കകം അക്കൗണ്ടിലേക്ക് 730,000 രൂപ എത്തി. അവിശ്വസനീയം എന്നു തന്നെ പറയാം. പിന്നീട് ക്രിസ്റ്റൽ ഫലകവും പ്രശംസിച്ചുള്ള കുറിപ്പും കൊറിയറായി എത്തി. ഞാനെടുത്ത ഒരു ചിത്രം വഴി അദ്ദേഹത്തിന് ലോകത്തിന്റെ അംഗീകാരം. പണം മുഴുവൻ രാജപ്പൻ ചേട്ടന്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട്. അത് അദ്ദേഹത്തിന് എങ്ങനെ ചിലവാക്കണമെന്ന് പോലും അറിയില്ല.
എന്താണെങ്കിലും രാജപ്പൻ ചേട്ടൻ്റെ നിറഞ്ഞ പുഞ്ചിരി മീനച്ചിലാറിൻ്റെ ഓളപ്പരപ്പുകളിൽ പ്രതിഫലിക്കുന്നുണ്ടാകും.